ഹായ് മക്കളെ, നീറ്റ് 2023 ഡേറ്റ് വന്നിരിക്കുകയാണ്. ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി ഓൾമോസ്റ്റ് കൺഫർമേഷനിലേക്കൊക്കെ എത്തുന്നു. പത്രങ്ങളിലൊക്കെ നിങ്ങൾ ഇന്ന് രാവിലത്തെ പത്രത്തിലൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും. പഴയ പോലെ അതെ, പഴയ ട്രാക്കിലേക്ക് വരികയാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ മെയ് മാസത്തെ ആദ്യ ഞായറാഴ്ച എന്നുള്ള ഒരു ദിവസത്തിലേക്ക് നീറ്റ് പതിയെ തിരിച്ചെത്തുകയാണ്. അങ്ങനെയാണ് ഇന്ന് തൊട്ടാണ്, നാളെ നവംബർ 1 ഏകദേശം 7 മാസം 7 ദിവസമുണ്ട്. 7 മാസം 7 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് കൂട്ടിയിൽ 200 ദിവസത്തിന് മുകളിൽ, 210 ദിവസം നമുക്ക് കൂട്ടാം, 210 ദിവസത്തിന് മുകളിലും എങ്കിലും 210 ദിവസം ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ പഠിക്കാനുള്ള 98 ചാപ്റ്റേഴ്സാണ്. ഒരു 10 ചാപ്റ്റർ എന്തായാലും നിങ്ങൾക്ക് ബയോളജിയൊക്കെ ആയിട്ട് നന്നായി പലരും പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരു 30 പാഠം പഠിച്ച ആൾക്കാരുണ്ടാവും, 40 പാഠം പഠിച്ചവരുണ്ടാവും. സോ 200 ദിവസം, 210 ദിവസത്തോളം ഉണ്ട്. ആകെ പഠിക്കാനുള്ളത് ഒരു ആവറേജ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 80-85 പാഠങ്ങളായിരിക്കും. ഇനഫ് ടൈം ഉണ്ട്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കല്ല ഈ സമയത്ത് വേണ്ട. ഡേറ്റ് വരുമ്പോൾ പലർക്കും എന്ത് ചെയ്യുമോ, ഒരുപാട് ടെൻഷൻ അടിക്കും. അതായത് എഴുതാൻ പറ്റുമോ, ഞാൻ പഠിച്ചു തീരുമോ, അങ്ങനത്തെ കുറെ കൺസേൺസ് ഉണ്ടാവും. ആവശ്യത്തിന് സമയമുണ്ട്. ഓരോ ദിവസത്തിനെയും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്ന് വെച്ച ടാർഗറ്റ് കംപ്ലീറ്റ് ആയിരുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഫുൾ കവർ ചെയ്ത് തന്നെ പഠിച്ചു പോകാനുള്ള ഇനഫ് ടൈം ഉണ്ട്. പക്ഷേ പലരും ചെയ്യുക ഈ 7 മാസം 7 ദിവസം ഉള്ളപ്പോഴല്ല ഇത് ആലോചിക്കുക. ഇനിയൊരു 3-4 മാസം കൂടി ഇങ്ങനെ കളഞ്ഞിട്ട് 3 മാസം മുമ്പ് വന്നിട്ട് ചോദിക്കും, ഇനി പഠിച്ചാൽ നീറ്റ് കിട്ടുമോ, ഇനി പഠിച്ചാൽ നീറ്റ് കിട്ടുമോ. ഇപ്പൊ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് ഒന്നും കൂടെ നിങ്ങൾ ട്രാക്കിലായാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും, അടിപൊളി സ്കോറിലേക്ക് എത്താൻ പറ്റും. കാര്യം അവസാന ഈ ലാപ്പ്, ഈ പറഞ്ഞ 7 മാസം 6 മാസം ടൈം എന്ന് പറയുന്നതാണ്, നമ്മൾ മാരത്തോൺ ഓടുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അവസാന ലാപ്പിൽ ആരാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അവരാണ് സക്സസിലേക്ക് എത്തുക. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും പീക്ക് ടൈമിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്ന ലാസ്റ്റ് പീരീഡ്, അതിൽ ആ ലാസ്റ്റ് ലാപ്പിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഇനിയും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ എത്തുക വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് 24 മണിക്കൂറുണ്ട്. ഈ പറഞ്ഞ 7 മാസം 7 ദിവസം ഓരോ ദിവസവും 24 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ആ 24 മണിക്കൂറിൽ നിങ്ങൾ ഉറങ്ങാനും ബാക്കിയുള്ള നിങ്ങളുടെ ഡെയിലി റുട്ടീനും കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻ്റെ ടൈം എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠനത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഓൾറെഡി പഠിച്ച പാഠങ്ങളെ കൃത്യമായ ടൈമിൽ ഇന്റർവെല്ലിൽ റിവൈസ് ചെയ്ത് പോവുക. സൈലത്തിന്റെ ഭാഗത്ത് നിന്ന് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 3.0 എന്ന പുതിയൊരു എക്സാമുമായിട്ട് സൈലം എല്ലാ മാസവും അവസാന സൺഡേ ഒരു എക്സാമുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. സോ അപ്പൊ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ അതൊരു വലിയൊരു ടൂളായിട്ട് മാറും. സോ അപ്പൊ ഈ പറഞ്ഞ 7 മാസം 7 ദിവസം അടിപൊളിയായിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ഓരോന്നും ഓരോ ദിവസം വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോകുക. 720 സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും. അതിനുവേണ്ടി നന്നായി എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുക. ഒരിക്കലും എങ്ങനെങ്കിലും ഒന്ന് MBBSലേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ 600 കടന്നാൽ മതി എന്നല്ല, 720 out of 720 സ്കോർ ചെയ്യണം. അപ്പൊ ആ 720 out of 720 സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം വർക്ക് ചെയ്യണം, ഞാൻ മാക്സിമം പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക. ഒരിക്കലും നമ്മൾ ലിമിറ്റ് ചെയ്യരുത് ഒരു 600 കിട്ടിയാൽ മതി എന്നുള്ളത്. അപ്പൊ നമുക്ക് അത്രയും നമുക്ക് എത്താൻ പറ്റില്ല. ഏറ്റവും മാക്സിമം തന്നെ എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. ആ മാക്സിമത്തിന് വേണ്ടി തന്നെ മാക്സിമത്തിൽ വർക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. അപ്പൊ 7 മാസം 7 ദിവസം 210 ദിവസത്തിന്റെ ആ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മള്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.